സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിച്ച നിരവധി ആശയങ്ങൾ സമന്വയിപ്പിക്കുകയാണ് ഇന്നത്തെ വചനങ്ങൾ. ക്രിസ്തു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ സാപത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ശ്രദ്ധിച്ചു. അവനാകുന്ന പുതുവീഞ്ഞിന്റെ പുതുലഹരിയാണതിൽ. അത് കുടിക്കാൻ മടിച്ചുകൊണ്ട് ചിലർ പറയുന്നു പഴയ വീഞ്ഞ് തന്നെയാണ് ഉത്തമമെന്ന് ക്രിസ്തോസ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഇന്ന് പൗലോസ് ലീഹ ഫിലമോൻ എഴുതുന്ന ലേഖനമുണ്ട്. അതിൽ ക്രിസ്തോസ് എന്ന ഈ വാക്കിന്റെ രണ്ട് വകഭേദങ്ങൾ നാം കാണും. അവൻ നിനക്ക് അനഭിമതനായി, അക്രിസ്തോസ്, ക്രിസ്തോസ് അല്ലാത്തവൻ ആയി മാറി. എന്നാൽ ഇന്നിതാ അവൻ നമുക്ക് രണ്ടുപേർക്കും അത്യുത്തമനായി മാറി, എവുക്രിസ്തോസ്. ദോഷമായി കാണപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അത്യുത്തമമായ ഭാവത്തിലേക്ക് മാറുന്ന ഒരു മാനസിക പരിവർത്തനമാണത്. ശ്ലീഹായുടെ തടവര ലേഖനമാണ് ഫിലമോനുള്ളത്. ശ്ലീഹ ചങ്ങലയിലാണ്, പക്ഷെ സുവിശേഷം ചങ്ങലയിലാകില്ല. 2 തിമോത്തി 2:9 എന്ന ശ്ലീഹായുടെ ഉത്തമ ബോധ്യം നിഴലിക്കുന്ന ജീവിത വഴക്കങ്ങൾ ഈ ലേഖനത്തിൽ കാണാം. അതുകൊണ്ട് ഇത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മൂർത്ത രൂപം തന്നെയാണ്. ഒരുപക്ഷെ ശ്ലീഹ ആ സമയത്ത് വയോധികനായിരിക്കണം. കൊളോസസിലെ ഒരു പ്രമുഖനായ ശ്ലീഹായുടെ സുഹൃത്തായ ഫിലമോന്റെ അടിമ ഒനേസിമോസ് ശ്ലീഹായെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. അവൻ ഓടിപ്പോയ ഒരടിമയാകാം. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവതരമായൊരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒനേസിമോസിനെ തിരിച്ച് സ്വീകരിക്കണമെന്ന് ശ്ലീഹ ഫിലമോനെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. അടിമയായിട്ടല്ല, സഹോദരനായിട്ട്. അനഭിമതനായിരുന്ന ഒനേസിമോസ് അങ്ങനെ വളരെ അഭികാമ്യനായി മാറുന്നു. അത് അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഷോക്ക് സൃഷ്ടിക്കുന്ന മനപരിവർത്തനം തന്നെയാണ്. അടിമ വ്യവസ്ഥ സർവ്വസാധാരണവും പരക്കെ അന്തർലീനവുമായൊരു സംസ്കാരത്തിൽ ഓടിപ്പോയ ഒരടിമയ്ക്ക് ഇങ്ങനെ യജമാനരിൽ നിന്ന് കാരുണ്യം ലഭിക്കണമെന്നത് അസംഭവ്യമാണ്. പക്ഷേ ക്രിസ്തീയത അതാവശ്യപ്പെടുന്നു. പുതിയ ലോകക്രമം, പുതിയ വീഞ്ഞ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ സാബത്ത് എന്നത് അടിമകളുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണല്ലോ. അതിനാൽ നമ്മുടെ യഥാർത്ഥ വിശ്വാസശീലങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനം അരുളുന്നതായിരിക്കണം. നമ്മുടെ കാൽക്കീഴിൽ ഞെരിച്ചും നാം ബന്ധിച്ചും വെച്ചിരിക്കുന്ന എല്ലാവരെയും എല്ലാത്തിനെയും മോചിപ്പിച്ചുകൊണ്ട്. കാരണം നമ്മളെല്ലാം ദാസന്മാരാണ്. ഉത്തമദാസൻ സഹഭൃത്യന്മാർക്ക് യഥാസമയം നൽകേണ്ടതൊക്കെ നൽകുന്നവനുമാണ്. വിശ്വസ്തദാസൻ, ഓയിക്കോണോമോസ്, ലൂക്ക 12:42. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ഒരു വാക്കാണത്. ശ്ലീഹ തന്റെ അപ്പോസ്തലിക ശുശ്രൂഷയെ ഓയിക്കോണോമിയ പിതൃവാത്സല്യത്തോടെയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്നലെ നാം കണ്ടു. അതേ ആർദ്രതയോടെ ഇന്ന് അവൻ വിളിക്കുകയാണ് എൻ്റെ മകനായ ഒനേസിമോസ് എന്ന്. ഒരുപക്ഷെ ഒനേസിമോസ് ഓടിപ്പോയ ഒരാളായിരിക്കില്ല. അനേകം മൈലുകൾ താണ്ടി അവൻ പൗലോസിനെ തേടിച്ചെന്നതാകണം. തൻ്റെ യജമാനനുമായുള്ള ഒരു തർക്കത്തിൽ ശ്ലീഹ മാധ്യസ്ഥ്യം വഹിക്കാൻ. ഇന്ന് ജ്ഞാനം 9:13 മുതൽ നാം കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്നതും വെട്ടിപ്പിടിക്കാൻ തുനിയുന്നതുമായ ഈ ലോകം തിരിച്ച് നമ്മെ ചങ്ങലയ്ക്കിട്ട് വരിയുകയാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തല ഉയർത്തി നോക്കാൻ പോലുമാകാത്ത വിധം നാൽക്കാലികളെ ബന്ധിക്കും പോലെ. നമ്മൾ വെറും മൺകുടീരങ്ങൾ മാത്രമാണ്. കാൽക്കീഴിലുള്ളതുപോലും തികച്ച് അറിയാനാകാത്ത നാം എങ്ങനെ ഉന്നത സ്വർഗങ്ങളിലെ കാര്യങ്ങൾ അറിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ശ്ലീഹ പറഞ്ഞതുപോലെ നാം വല്ലാതെ അങ്ങ് ആത്മനിർവൃതി അടയേണ്ട, സേഷ്യേറ്റഡ്. നമുക്ക് ഇനിയും ഏറെ ദൂരം നടക്കാനുണ്ട്. ദൈവം നമ്മുടെ അഹന്തകളുടെ മേൽ ചില അതിർവരമ്പുകൾ വരക്കുന്നുവെന്ന് നാം ഇന്നലെ കണ്ടു, എഴുതിയതിനപ്പുറം നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവിക ജ്ഞാനം സ്വായത്തമാക്കാതെ യാതൊന്നും സ്ഥായിയായി അറിയാനോ നിത്യതയെ പുൽകാനോ നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് സങ്കീർത്തനം 90 ഇതുപോലെ തന്നെ ദൈവം നമ്മുടെ മേൽ വരച്ചിടുന്ന നശ്വരതയുടെ അതിർവരമ്പുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. നിത്യനായ ദൈവം, പുൽക്കൊടി പോലെയുള്ള മനുഷ്യർ. പക്ഷേ ഈ വിമുഖമായ യാഥാർത്ഥ്യബോധത്തിന്റെ നടുവിലും സാഡ് റിയലിസം നമ്മൾ എളിമ ധരിക്കുമ്പോൾ നാം പ്രത്യാശയുള്ളവരായി തന്നെ മാറുന്നു. ഈ നഷ്ടബോധങ്ങളിൽ നിന്നും വീണ്ടു വിചാരങ്ങളിൽ നിന്നും ജ്ഞാനം കൊയ്യുന്നൊരു ഹൃദയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവം നമുക്ക് വെച്ചു നീട്ടുന്ന പരിമിതികളെ എളിമയോടെ സമീപിക്കാനായാൽ നമുക്ക് അത് ഗുണകരമായി മാറ്റാനാകും. ഈ ദിവസങ്ങളിലെല്ലാം ശ്ലീഹ 1 കൊരിന്ത്യരിലൂടെ ദൈവത്തിന്റെ ജ്ഞാനമായ സോഫോസ്, വിസ്ഡം, കുരിശിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നാം കണ്ടുവരുന്നതും ജ്ഞാനത്തിന്റെ പാകവഴികളെ തന്നെയാണ്. ഇന്ന് ലൂക്ക 14:25 മുതൽ 33 വരെ യഥാർത്ഥ ശിഷ്യത്വം മറ്റേത് ലൗകിക ബന്ധത്തെക്കാളുമേറെ ക്രിസ്തുവിനെ വിലമതിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ കുരിശെടുത്തുകൊണ്ട് അവനെ പിൻചെല്ലണമെന്നും. ദൈവത്തിന്റെ ജ്ഞാനവും ലോകത്തിന്റെ ഭോഷത്വവും ദൈവത്തിന്റെ ശക്തിയുമായ കുരിശ്. ലൂക്ക ഈ പ്രബോധനം ചേർത്തിരിക്കുന്നത് നാഥൻ നടത്തുന്ന ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു യാത്ര, അവനെ പിൻചെല്ലൽ, കുരിശുമെടുത്തുകൊണ്ട്, പിന്നെ ആ വഴി നടക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നൊരു വിലയിരുത്തൽ, ഇതൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നു. അതുകൊണ്ടാണ് സൈനിക ബലത്തെ പരിശോധിക്കുന്ന രാജ്യതന്ത്രജ്ഞരെയും കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുന്ന പണിക്കാരനെയും ഇന്നത്തെ ഉപമ വിവരിക്കുന്നത്. ഇന്നലെ ശ്രീഹ പറഞ്ഞതോർത്താൽ ഫിലിപ്പിയർ 3:12 ഞാനെല്ലാം നേടിയെന്നല്ല, ഇനിയുമേറെ നേടാനുണ്ട്. പക്ഷേ ആ വഴിയെ ഞാൻ ക്രിസ്തുവിനെ പുണർന്നുകൊണ്ട് ഓടുകയാണ്. ബദ്ധപ്പാടുകളുണ്ടെങ്കിൽ പോലും ജ്ഞാനപൂർണതയിലേക്ക് ഓടുന്നവൻ, ദ വൈസ് റണ്ണർ,